പുതിയ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. സിസ്റ്റമാറ്റിക്സ്. സിസ്റ്റമാറ്റിക്സിലെ ഫസ്റ്റ് പി പി ടി ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സിസ്റ്റമാറ്റിക്സ്? എന്താ സിസ്റ്റമാറ്റിക്സ്? നമ്മൾ കുറച്ച് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സിസ്റ്റമാറ്റിക്സ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ഓർഗാനിസംസ്. നമ്മൾ ചുറ്റുപാടും ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ആൽഗേസ്, ഫഞ്ചൈസ്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇങ്ങനെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിൻ്റെ ഡൈവേഴ്സിറ്റി ആൻഡ് അവ തമ്മിലുള്ള ഇൻ്റർ റിലേഷൻഷിപ്പ്, ഇത് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ആക്ച്വലി അതാണ് സിസ്റ്റമാറ്റിക്സ്. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക്സിൽ പഠിക്കുന്നത് ആൻജിയോസ്പേംസിൻ്റെ സിസ്റ്റമാറ്റിക്സ് ആണ്. ആൻജിയോസ്പേം പ്ലാന്റ്സിൻ്റെ ഡൈവേഴ്സിറ്റിയും ഇൻ്റർ റിലേഷൻഷിപ്പും അതിനെയാണ് ഇവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സിസ്റ്റമാറ്റിക്സ്, ടാക്സോണമി ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഈ മൂന്ന് ടേംസ് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള സിസ്റ്റമാറ്റിക്സ്, ടാക്സോണമി ആൻഡ് ക്ലാസിഫിക്കേഷൻ, ദീസ് ത്രീ ടേംസ് ആർ യൂസ്ഡ് ഇൻ്റർചേഞ്ചബിളി ആസ് സിനോണിംസ്. ഒരുപാട് കാലമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ സിസ്റ്റമാറ്റിക്സ്, ടാക്സോണമി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഈ മൂന്ന് ടേംസിനെയും സിനോണിംസ് അല്ലെങ്കിൽ പര്യായങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത് മൂന്നും ഒന്ന് തന്നെയാണോ എന്നാണ്. അല്ല എന്നാണ് ചില സയൻറ്റിസ്റ്റിൻ്റെ വ്യൂ. അക്കോർഡിംഗ് ടു സിംസൺ, ഹേവുഡ്, ഡേവിസ് എക്സെട്ര, ദീസ് ത്രീ ടേംസ് ആർ ഡിഫറെൻറ്റ്. നമ്മൾ ഇൻ്റർചേഞ്ചബിളി സിനോണിംസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ മൂന്ന് ടേംസിന് ചെറിയ ചെറിയ ഡിഫറൻസസ് ഉണ്ട് എന്നാണ് ചില സയൻറ്റിസ്റ്റിൻ്റെ വ്യൂ. അപ്പോൾ അവരുടെ സിംസൺ എറ്റോളിൻ്റെ വ്യൂ അനുസരിച്ചിട്ട് സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് എ ബ്രോഡ് ഫീൽഡ്. ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാക്സോണമി ആർ ഓൺലി പാർട്ട് ഓഫ് ഇറ്റ്. അക്കോർഡിംഗ് ടു സിംസൺ, സിസ്റ്റമാറ്റിക്സ് എന്നുള്ളത് ഒരു ബ്രോഡ് ഫീൽഡാണ്. അതിൽ വരുന്ന രണ്ട് പാർട്സ് മാത്രമാണ് ക്ലാസിഫിക്കേഷനും ടാക്സോണമിയും. അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ലാസിഫിക്കേഷൻ, എന്താണ് ടാക്സോണമി എന്നും കൂടി പറയണം. ക്ലാസിഫിക്കേഷൻ ഈസ് പുട്ടിംഗ് ഓർഗാനിസംസ് ഇൻ ടു ഡെഫിനിറ്റ് ഗ്രൂപ്പ്. ഓർഗാനിസത്തിനെ ഡെഫിനിറ്റ് ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഓരോ ഓർഗാനിസംസും അതിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ സ്റ്റഡി ചെയ്തതിന് ശേഷം അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു അല്ലെങ്കിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടെ അതിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു അനോന റെറ്റിക്കുലേറ്റ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് അത് അനോന എന്ന് വരുന്ന ജീനസിൽ പെടുന്നു, അനോന എന്ന് പറഞ്ഞ ജീനസ് അനുനേസി ഫാമിലിയിൽ വരുന്നു, അങ്ങനെ അങ്ങനെ റെനൈൽസ് ഓർഡറിൽ വരുന്നു, പോളിപെറ്റാലയിൽ വരുന്നു, ഡൈകോട്ടിലിഡണയിൽ വരുന്നു, ദെൻ ആൻജിയോസ്പേംസിൽ വരുന്നു. ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ എവിടെ പ്ലേസ് ചെയ്തു അനോന റെറ്റിക്കുലേറ്റിനെ, ഡൈക്കോട്സിൻ്റെ പോളിപെറ്റാലയിലെ, റെനൈൽസിലെ, അനോനേസിയിലെ, അനോന എന്ന് പറഞ്ഞ ജീനസിൽ നമുക്ക് അനോന റെറ്റിക്കുലേറ്റിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അപ്പോൾ ടാക്സോണമി എന്താ? ഇറ്റ് ഈസ് ദ തിയറിറ്റിക്കൽ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് വെറുതെ അങ്ങ് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ. അതുപോലെ ഓരോ ഓർഗാനിസത്തിനെ നെയിം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള പുതിയ ഫാമിലീസോ അല്ലെങ്കിൽ ജീനസോ അല്ലെങ്കിൽ ഓർഡേഴ്സോ ഒക്കെ പുതിയതായിട്ട് ഫോം ചെയ്യണമെങ്കിൽ അപ്പോൾ ഇതിന് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റഡി ചെയ്താൽ മാത്രമേ നമുക്ക് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ, അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ തിയറട്ടിക്കൽ സ്റ്റഡി, അതിൻ്റെ തിയറി പഠിക്കുന്നതിനെയാണ് ടാക്സോണമി എന്ന് പറയാം. സോ സബ്ജക്റ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആർ ഓർഗാനിസംസ്. ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റൂ. ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു പെർട്ടിക്കുലർ ജീനസിലോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫാമിലിയിലോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുക. സോ ക്ലാസിഫിക്കേഷൻ്റെ സബ്ജക്റ്റ് ഓർഗാനിസം ആണ്. ആൻഡ് സബ്ജക്റ്റ് ഓഫ് ടാക്സോണമി ആർ ക്ലാസിഫിക്കേഷൻ. ടാക്സോണമി എന്ന് പറഞ്ഞാൽ തന്നെ തിയററ്റിക്കൽ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റ് ഓഫ് ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ആണ്. ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള തിയററ്റിക്കൽ സ്റ്റഡിനെയാണ് ടാക്സോണമി എന്ന് പറയുക. സോ സബ്ജക്റ്റ് ഓഫ് ടാക്സോണമി ആർ ക്ലാസിഫിക്കേഷൻ.
And subject of systematics nu anadu everything associated with classification and taxonomy. Classification and taxonomy aayittu relate cheyidittulla ellam edil verum systematics inde subject aayittu verum. Classification ne main aayittum aaru different disciplines allengil components aanulladu. First one description, second identification, third phylogenetics, fourth classification, fifth taxonomy, and the last one nomenclature. And next slides ile namukku idu oriyonum detail aayittu padikkam. Systematics ile first component aanu description. What is description? It is the listing of characters of an organism by recording appropriate character states. നമുക്ക് ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് സ്പെസിമെൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുക, അതിനാണ് ഡെസ്ക്രിപ്ഷൻ എന്ന് പറയുക. ആൻഡ് ഡെസ്ക്രിപ്ഷൻ മസ്റ്റ് ബി ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് ഡെസ്ക്രിപ്ഷൻ ഈസ് മോസ്റ്റ് എസെൻഷ്യൽ ഫോർ ദ കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും സമയത്ത് എന്തായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. നമുക്കൊരു ഡൗട്ട് ഉണ്ട്, ആ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റിന് സ്റ്റിപ്യൂൾ ഉണ്ടോ ഇല്ലേ ശരിക്കും മനസ്സിലാവുന്നില്ല. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? കൺസിഡർ ചെയ്യരുത്. ആൻഡ് ഡീറ്റെയിൽഡ് ആയിരിക്കണം. ഒരു പ്ലാന്റിൻ്റെ നാലോ അഞ്ചോ ക്യാരക്ടർ മാത്രം, അതിൻ്റെ സ്റ്റെം എങ്ങനെയാണ്, അതിൻ്റെ റൂട്ട് എങ്ങനെയാണ്, അതിൻ്റെ ലീഫ് എങ്ങനെയാണ് മാത്രം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ കറക്റ്റായി വരില്ല. സോ ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമുക്ക് ആ ഒരു പ്ലാന്റിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ക്യാരക്ടേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആൻഡ് റെക്കോർഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എങ്ങനെയായിരിക്കണം? ആക്യുറേറ്റ് ആയിരിക്കണം. അത് മസ്റ്റാണ്. ഫോർ ഈച്ച് ക്യാരക്ടർ ആൻ അപ്രോപ്രിയേറ്റ് ക്യാരക്ടർ സ്റ്റേറ്റ് ഈസ് ലിസ്റ്റഡ്. നമ്മളിവിടെ രണ്ട് ടേം യൂസ് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ അതേപോലെ ക്യാരക്ടർ സ്റ്റേറ്റ്. ഫോർ ഈച്ച് ക്യാരക്ടർ ആൻ അപ്രോപ്രിയേറ്റ് ക്യാരക്ടർ സ്റ്റേറ്റ് ഈസ് ലിസ്റ്റഡ്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് ക്യാരക്ടർ ആൻഡ് എന്താണ് ക്യാരക്ടർ സ്റ്റേറ്റ് എന്ന് പറയാൻ വേണ്ടി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫ്ലവർ കളർ എന്നുള്ളത് ഒരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ലീഫിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ആൻഡ് ആ ലീഫ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിന് ഒരുപാട് ക്യാരക്ടർ സ്റ്റേറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ലീഫ് മാർജിനിൽ വരുന്ന വേരിയേഷൻസ്? ലീഫ് മാർജിൻ ഒന്നെങ്കിൽ വേവി ആവാം, അല്ലെങ്കിൽ എൻറ്റയർ ആവാം, അല്ലെങ്കിൽ സ്പൈനി ആവാം, അല്ലെങ്കിൽ സെറേറ്റഡ് ആവാം. ഇനിയുണ്ട് കേട്ടോ വേരിയേഷൻസ്. ഞാനൊരു നാല് കോമൺ ആയിട്ടുള്ള എന്താ പറയുക വേരിയേഷൻസ് എടുത്തതാണ്. അപ്പോൾ ലീഫ് മാർജിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ നാല് വേരിയേഷൻസ് നമ്മൾ കണ്ടു. സോ ഒരു ക്യാരക്ടറിൽ വരുന്ന വേരിയേഷൻസിനെയാണ് ക്യാരക്ടർ സ്റ്റേറ്റ്സ് എന്ന് പറയുക. ആൻഡ് വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഫ്ലവർ കളർ ഒരു ക്യാരക്ടറാണ്, അതിൻ്റെ വേരിയേഷൻസ് ആണ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവർ കളർ കാണാറുണ്ട്, റെഡ്, യെല്ലോ, വയലറ്റ്, ബ്ലൂ. അതൊക്കെ ഫ്ലവർ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേരിയേഷൻസാണ്. സോ ഫ്ലവർ കളറിൻ്റെ ഫ്ലവർ കളർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ് റെഡ് ഫ്ലവർ, യെല്ലോ ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, ബ്ലൂ ഫ്ലവർ, എക്സെട്ര. സോ നമ്മൾ ഡെസ്ക്രിപ്ഷൻ തയ്യാറാക്കുന്ന സമയത്ത് ഫ്ലവർ കളർ എന്നുള്ളത് അതിൻ്റെ ക്യാരക്ടറാണ്, അത് റെഡാണോ യെല്ലോ ആണോ ബ്ലൂ ആണോ എന്നുള്ളത് അതിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ്. അല്ലെങ്കിൽ ലീഫ് മാർജിൻ എന്നുള്ളത് ഒരു ക്യാരക്ടറാണ്, ലീഫ് മാർജിൻ എൻറ്റയർ ആണോ അതോ സെറേറ്റഡ് ആണോ സ്പൈനി ആണോ വേവി ആണോ എന്നുള്ളത് അതിൻ്റെ ക്യാരക്ടർ സ്റ്റേറ്റ്സ് ആണ്. സോ നമ്മൾ കറക്റ്റ് ക്യാരക്ടർ സ്റ്റേറ്റ് എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ്റെ സമയത്ത് ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് അതിൻ്റെ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എ ഷോർട്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൺലി ദോസ് ടാക്സോണമിക് ക്യാരക്ടേഴ്സ് വിച്ച് ഹെൽപ്സ് ഇൻ സെപ്പറേറ്റിംഗ് എ ടാക്സോൺ ഫ്രം അതർ ക്ലോസ്ലി റിലേറ്റഡ് ടാക്സ ഫോംസ് the diagnosis and the characters are termed as diagnostic characters. അപ്പൊ നമ്മൾ ഒരു ക്യാരക്ടറും അതിൻ്റെ ഡിഫറെൻറ്റ് ക്യാരക്ടർ സ്റ്റേറ്റ്സും പറഞ്ഞു. ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റേറ്റ്സ്, ഇപ്പോൾ ലീഫ് മാർജിൻ സെറേറ്റഡ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റേറ്റ്സാണ്. ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ സ്റ്റേറ്റ് ചിലപ്പോൾ ഒരു സ്പീഷീസിന് മാത്രമുള്ളതായിരിക്കും.
ആൻഡ് അങ്ങനെ ഒരു സ്പീഷീസിന് മാത്രമുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് ആ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെയാണ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ എന്ന് പറയുക. ഒരു പെർട്ടിക്കുലർ പ്ലാന്റ് സ്പെസിമനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് ആ പ്ലാന്റിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ എന്ന് പറയുക. ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഇപ്പം നമ്മൾ അനോനേസി ഫാമിലിയിൽ പെട്ടിട്ടുള്ള അനോന റെറ്റിക്കുലേറ്റ അതേപോലെ അനോന മ്യൂരിക്കേറ്റ വർക്കൗട്ട് ചെയ്തു. രണ്ട് പ്ലാന്റ്സിനും കോമൺ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ആ രണ്ട് പ്ലാന്റ്സും അനോന എന്നുള്ള ജീനസിൽ വന്നത്. ഒരുപാട് ക്യാരക്ടേഴ്സ് കോമൺ ആയിട്ടുള്ളത് കൊണ്ട് അത് അനോനയിൽ വന്നു. എന്തുകൊണ്ടായത് രണ്ട് സ്പീഷീസ് ആയത്? അതിന് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ മൂന്ന് ഡിഫറൻസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ വരുന്ന ഒരു മെയിൻ ഡിഫറൻസ് ആണ് അനോന റെറ്റിക്കുലേറ്റയിൽ ടെപ്പിൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെയാ? അറേഞ്ച്ഡ് ഇൻ ടു വേൾസ് ഓഫ് ത്രീ ഈച്ച്. പക്ഷെ മ്യൂരിക്കേറ്റിന്റെ കേസിൽ അറേഞ്ച്ഡ് ഇൻ ത്രീ വേൾസ് ഓഫ് ത്രീ ഈച്ച. സോ അത് അനോന എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലെ അനോന റെറ്റിക്കുലേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന് ടു വേൾസ് ഓഫ് ത്രീ ഈച്ച. അപ്പൊ അത് അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാരക്ടർ യൂസ് ചെയ്യാം. സോ അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിൽ മാത്രമുള്ള ക്യാരക്ടേഴ്സിനെയാണ് ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് എന്ന് പറയാം. ആൻഡ് ഡെസ്ക്രിപ്ഷൻ ഇസ് റെക്കോർഡഡ് ഇൻ സെമി ടെക്നിക്കൽ ലാംഗ്വേജ് യൂസിങ് സ്പെസിഫിക് ടേംസ് ഫോർ ഈച്ച് ക്യാരക്ടർ സ്റ്റേറ്റ് ടു എനേബിൾ എ പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഓഫ് ഡാറ്റ. ആൻഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതുന്ന സമയത്ത് എപ്പോഴും ടെക്നിക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യണം. എന്താ ടെക്നിക്കൽ ലാംഗ്വേജ്? ഇപ്പോൾ നമുക്ക് പെറ്റൽസ് ഫ്രീ എഴുതുന്നതിന് പകരം പോളിപെറ്റാലസ്, പെറ്റൽസ് ഫ്യൂസ്ഡ് എഴുതുന്നതിന് പകരം ഗാമോ പെറ്റാലസ്, അതേപോലെ ഫിലമെൻസ് ഫ്യൂസ്ഡ് ആൻഡേഴ്സ് ഫ്രീ എഴുതുന്നതിന് പകരം മൊണാഡൽഫസ്. ഇങ്ങനത്തെ സെമി ടെക്നിക്കൽ ഓർ ടെക്നിക്കൽ ലാംഗ്വേജസ് യൂസ് ചെയ്യണം നമ്മൾ ഡെസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. സോ എന്താ ഡെസ്ക്രിപ്ഷൻ? നമുക്കൊരു പെർട്ടിക്കുലർ സ്പീച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, അതിനെയാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. സെക്കൻഡ് കമ്പണൻറ്റസ് ഐഡൻറ്റിഫിക്കേഷൻ. ഐഡൻറ്റിഫിക്കേഷൻ ഇസ് ദ അസൈൻമെൻറ്റ് ഓഫ് കറക്റ്റ് ഗ്രൂപ്പ് ഓർ ടാക്സോൺ ഫോർ എ പെർട്ടിക്കുലർ ഓർഗാനിസം ഇൻ എ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഫസ്റ്റ് ആയിട്ടുള്ള കമ്പണൻറ്റ് പഠിച്ചു ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് സിംപ്ലി ഡിസ്ക്രിപ്ഷൻ എന്ന് പറയാം. അങ്ങനെ ഇങ്ങനെ നമ്മൾ ക്യാരക്ടേഴ്സ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ടാക്സോണമിസ്റ്റിന് മനസ്സിലാവും അത് ഏത് ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ഓർഗാനിസാണ്. ചിലപ്പോൾ അതൊരു ഡൈക്കോട്ടാണോ മോണോകോട്ടാണോ എന്നറിയാൻ പറ്റും. അതേപോലെ പോളി പെറ്റാലയാണോ ഗാമോ പെറ്റാലയാണോ എന്നറിയാൻ പറ്റും. ദെൻ പോളി പെറ്റാലയിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫാമിലി ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇന്ന കുറേ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഇന്ന ഫാമിലിൻ്റെ ക്യാരക്ടറാണ്, അപ്പോൾ അത് ഇന്ന ഫാമിലിയിൽ ഉൾപ്പെടും. അങ്ങനെ ആ ക്യാരക്ടേഴ്സ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ്, അതായത് നമുക്ക് അറിയാത്തൊരു പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. ആ പ്ലാന്റിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ നമ്മളല്ല കേട്ടോ, ശരിക്ക് ഇതിനെക്കുറിച്ച് കുറച്ചൊക്കെ വിവരമുള്ളവർ. അപ്പം അങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം, നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഗാനിസം ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. അങ്ങനെ ആ ഐഡിയ വെച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് ഒരു ഗ്രൂപ്പിൽ പ്ലേസ് ചെയ്യുക, അതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുക. അതിൻ്റെ ഫാമിലി ഏതാന്ന്, അതിൻ്റെ ജീനസ് ഏതാണ്, ചിലപ്പോൾ അത് സ്പീഷീസ് ഏതാണെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അതിനെയാണ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഐഡൻറ്റിഫിക്കേഷൻ ഇസ് സിംപ്ലി ദ ഡിറ്റക്ഷൻ ഓഫ് എക്സാക്ട് സ്പീഷീസ് ടു വിച്ച് ദ ഓർഗാനിസം അണ്ടർ സ്റ്റഡി ബിലോങ്സ്. ശരിക്കും ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഏത് സ്പീഷീസ് ആണ്, ആ സ്പീഷീസ് നെയിം നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ കറക്റ്റ് സ്പീഷീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരു ടാക്സോണമിസ്റ്റ് കളക്ട് ചെയ്ത പ്ലാന്റ് ഇതുവരെ ആരും നെയിം ചെയ്യാത്ത അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരു പ്ലാന്റ് ആണെങ്കിൽ അയാൾക്കത് ഏത് ഫാമിലിയാണെന്ന് മനസ്സിലാവും, പക്ഷേ ഈ പ്ലാന്റ് ഏതാണെന്ന് മനസ്സിലാവില്ല. പക്ഷേ ഓൾറെഡി ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്തതാണെങ്കിൽ കറക്റ്റ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള പ്ലാന്റ് ഇന്ന എന്താ പറയുക സ്പീഷീസ് ആണ് എന്ന് മനസ്സിലാവും. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ വിസിറ്റിംഗ് എ ഹെർബേറിയം ആൻഡ് കമ്പയറിംഗ് അൺനൗൺ സ്പെസിമെൻ
വിത്ത് ഡ്യൂലി ഐഡൻറ്റിഫൈഡ് സ്പെസിമൻ സ്റ്റോർഡ് ഇൻ ദ ഹെർബേറിയം. നമ്മൾ കുറേ അന്വേഷിച്ചു, പക്ഷെ നമുക്ക് ആ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം സപ്പോസ് നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് ഹിബിസ്കസ് റോസാ സൈനൻസിസ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഹിബിസ്കസ് റോസാ സൈനൻസിസ് വളരെ കോമൺ ആണ്, പക്ഷെ നമ്മൾ എവിടുന്നോ എവിടോ എന്താ കളക്ഷന് പോയപ്പോൾ നമുക്ക് ഒരു പ്ലാന്റ് കിട്ടി, അത് ഹിബിസ്കസ് റോസാ സൈനൻസിസ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതുവരെ ആ പ്ലാന്റ് കണ്ടിട്ടുമില്ല. സോ അപ്പോൾ നമ്മൾ അതിൻ്റെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മാൽവേസിയിലാണ് വരുന്നത്. പക്ഷേ മാൽവേസിയിലെ മുഴുവൻ ജീനസിലെ മുഴുവൻ സ്പീഷീസ് നോക്കിയപ്പോഴും നമുക്ക് എന്തൊക്കെയോ ഒരു കൺഫ്യൂഷൻ. അതിന് നമ്മൾ ആ ഒരു മാൽവേസിയിലെ സ്പീഷീസിന് ഇല്ലാത്ത കുറേ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയ പ്ലാന്റിനുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഹെർബേറിയത്തിൽ ഈ പ്ലാന്റ്സിന് ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടാവും, അതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യാൻ മോർഫോളജിക്കലി മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് മോളിക്കുലാർ ജനറ്റിക്സിലോ ഒക്കെ, അതായത് മോളിക്കുലാർ ടാക്സോണമി ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഹെർബേറിയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു ലീഫിൻ്റെ ഡി എൻ എ അല്ലെങ്കിൽ ജീൻസ് നോക്കിയിട്ട് അതും ഇതും സിമിലർ ആണോ എന്ന് വരെ ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അങ്ങനെ ഹെർബേറിയുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് നമ്മളെ സ്പീഷീസ് നോൺ ആണോ അൺനോൺ ആണോ എന്ന് മനസ്സിലാക്കാം. സ്പെസിമെൻ മേ ഓൾസോ ബി സെൻഡ് ടു ആൻ എക്സ്പേർട്ട് ഇൻ ദ ഫീൽഡ് ഹു ക്യാൻ ഹെൽപ്പ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ. വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ടാക്സോണമിയിൽ, അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക് ഇത് അയച്ചു കൊടുത്തിട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഐഡൻറ്റിഫിക്കേഷനുള്ള ഡിഫറെൻ്റ് മെത്തേഡ്സ് ആണ് ഒന്നെങ്കിൽ ഹെർബേറിയം വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പേർട്ടിനെ അയച്ചു കൊടുത്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ ചെയ്യണം. ആൻഡ് ഐഡൻറ്റിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത് എക്സാക്റ്റ് അതിൻ്റെ സ്പീഷീസ് നെയിം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. Identification can also be achieved using various types of literatures such as floras, monographs or manuals and making use of identification keys provided in these sources of literature. അതായത് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഹെർബേറിയത്തിന് പുറമേ നമുക്ക് ഫ്ലോറാസോ മോണോഗ്രാഫ്സോ മാനുവൽസോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യാം. കാരണം അതിൽ ഈ പ്ലാന്റ് സ്പെസിമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഐഡൻറ്റിഫിക്കേഷൻ കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. എന്താണ് ഫ്ലോറ? ഫ്ലോറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് എന്യൂമറേഷൻ ഓഫ് എ മേജർ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ റീജിയൻ. അതായത് ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എന്യൂമറേഷൻ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ ഡിസ്ക്രിപ്ഷനെയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലോറ ഓഫ് കാലിക്കറ്റ് ഉണ്ട്. കാലിക്കറ്റ് റീജിയനിലുള്ള പ്ലാന്റ്സിൻ്റെ മുഴുവൻ പ്ലാന്റ്സിൻ്റെയും എന്താ പറയുക ക്യാരക്ടേഴ്സ് അടങ്ങുന്നത്. അതിൽ ആ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിനെ നമ്മളിപ്പോൾ ഒരു പ്ലാന്റിനെ കാലിക്കറ്റ് റീജിയൻ എന്ന് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കീസ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ വേറൊരു മെത്തേഡാണ് മോണോഗ്രാഫ്സ്. മോണോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ആൻഡ് കോംപ്രഹെൻസീവ് അക്കൗണ്ട് ഓഫ് എ ടാക്സോൺ ഓഫ് എനി റാങ്ക്. എക്സാമ്പിൾ ഫാമിലി, ജീനസ് ഓർ സ്പീഷീസ്. അതായത് നമ്മളിപ്പോൾ ഫ്ലോറയിൽ പറഞ്ഞത് ഒരു പെർട്ടിക്കുലർ റീജിയനത്തെ മുഴുവൻ പ്ലാന്റ്സിനെയും കുറിച്ചിട്ടുള്ള ഒരു അക്കൗണ്ടാണ്. പക്ഷേ മോണോഗ്രാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഫാമിലി, ഇപ്പോൾ കേരളത്തിലെ ഹിബിസ്കസ് ജീനസ് മാത്രം അല്ലെങ്കിൽ കേരളത്തിലെ ക്രോട്ടിലേറിയ ജീനസ് മാത്രം, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ടാക്സോൺ ഏതെങ്കിലും ഒരു റാങ്കിലുള്ള പെർട്ടിക്കുലർ ടാക്സോണിൻ്റെ മാത്രം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മോണോഗ്രാഫ്സ്. ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഫ്ലോറ ഓഫ് കാലിക്കറ്റിൽ കാലിക്കറ്റിലെ മുഴുവൻ പ്ലാന്റ്സും വരും. മോണോഗ്രാഫ്സ് ആവുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ജീനസ് ഇങ്ങനത്തെ എന്താ പറയുക ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനാണ് മോണോഗ്രാഫ്സിൽ വരിക. ആൻഡ് വേറൊരു മെത്തേഡാണ് ബൈ ഡിപ്പെൻഡിങ് മാനുവൽസ്. മാനുവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറയായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് കാണിക്കുന്നതാണ്. പക്ഷേ മെയിനായിട്ടും മാനുവൽസ് നമ്മൾ ഒരു പ്ലാന്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷനാണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ ചില സമയത്ത് ഒരു പെർട്ടിക്കുലർ സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പ്സ് മാത്രമാണ് മാനുവൽസിൽ ഉൾപ്പെടുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാനുവൽ ഓഫ് കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ്, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഉൾപ്പെടുന്ന കൾട്ടിവേറ്റഡ് പ്ലാന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിസ്ക്രിപ്ഷനെയാണ് മാനുവൽ എന്ന് പറയാം. സോ നമുക്ക് ഫ്ലോറാസ്, മോണോഗ്രാഫ്സ് അല്ലെങ്കിൽ മാനുവൽസ് ഒക്കെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. എ റീസെൻ്റ് മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് ടേക്കിംഗ് എ ഫോട്ടോഗ്രാഫ് ഓഫ് ദ പ്ലാന്റ്
and its parts, uploading this picture on the website and informing the members who can see the photograph at the website and send their comments on the encounter. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വെബ്സൈറ്റ്സ്. വെബ്സൈറ്റ്സിലേക്ക് നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൻ്റെ ക്യാരക്ടേഴ്സ് ശരിക്കും വിസിബിൾ ആവുന്ന രൂപത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് എന്ത് ചെയ്യുക, സെൻഡ് ചെയ്യുക. ആൻഡ് ആ വെബ്സൈറ്റിൽ നിന്ന് കുറേ എന്താ പറയുക, ഇതിനെക്കുറിച്ച് അറിവുള്ള അതിലെ മെമ്പേഴ്സ് ആ പ്ലാന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫേസ്ബുക്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഫ്ലോറ ഓഫ് വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ പ്ലാന്റിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഫോട്ടോ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് താഴെ കമൻസ് ആയിട്ട് അതിൻ്റെ പ്ലാന്റ് നെയിം, ടാക്സോണമിസ്റ്റ്, അതിൽ മെമ്പേഴ്സായിട്ടുള്ള ടാക്സോണമിസ്റ്റ് എഴുതി ചേർക്കും. സോ നമുക്ക് ആ പ്ലാന്റ്സിനെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെയാണ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ്. ഒന്നെങ്കിൽ ഫ്ലോറാസ്, മോണോഗ്രാഫ്സ് ഓർ മാനുവൽസ്, അതുപോലെ വെബ്സൈറ്റ്സ്. സിസ്റ്റമാറ്റിക്സിൻ്റെ മൂന്നാമത്തെ കമ്പണൻ്റ് ആണ് ഫൈലോജെനറ്റിക്സ്. ഈ ടേം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഫൈലോജെനി ഓഫ് ആൻ ഓർഗാനിസം. ഒരു പെർട്ടിക്കുലർ ഓർഗാനിസത്തിൻ്റെ എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫൈലോജെനറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is the evolutionary relationship within and between different taxonomic level. It reveals evolutionary relationship and differences between different organisms. For recent item cheyidondirikkunna classifications mottham APG classification agayada angiosperm phylogeny group aanu idilokke classification cheyidittullathu evolutionary basis ilaanu. അതായത് ഒരു ഗ്രൂപ്പിൽ പെടുന്ന ഓർഗാനിസത്തിന് ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫാമിലി മാൽവേസി എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലുള്ള മെമ്പേഴ്സിനൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കും. സോ ഒരു കോമൺ ആൻസിസ്റ്ററിന് ഇവോൾവ് ചെയ്യുന്നിട്ടുള്ള ഇവോൾവ് ചെയ്തു വരുന്ന പ്ലാന്റ്സിനെയാണ് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. സോ ആ ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആ പ്ലാന്റ്സിൽ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ബേസിലാണ് ആ ഓർഗാനിസത്തിനെ മൊത്തം ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എവല്യൂഷണറി എന്തെങ്കിലും ആൻസിസ്ട്രൽ ഫീച്ചേഴ്സ് ആ പ്ലാന്റ്സിലുണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഫൈലോജെനി സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് ഫൈലോജെനറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കമ്പണൻ്റ് ആണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ ഇസ് ദ ഓർഡറിങ് ഓഫ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ മോർഫോളജിക്കൽ, അനാറ്റമിക്കൽ, ഫിസിയോളജിക്കൽ, ബയോകെമിക്കൽ എക്സെട്ര സിമിലാരിറ്റീസ്. നമ്മൾ രണ്ടാമത്തെ കമ്പണൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പ്ലാന്റ് സ്പെസിമെൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് അത് ഏത് സ്പീഷീസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. സോ അത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത പ്ലാന്റ് ഹിബിസ്കസ് റോസാ സൈനൻസിസ് ആണെങ്കിൽ അതിന് തന്നെ അണ്ടർസ്റ്റുഡ് ആണ് അത് ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിലാണ്, മാൽവേസി എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയിലാണ്, മാൽവെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഡറിലാണ്, അങ്ങനെ ആ ഒരു തലാമി ഫ്ലോറ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലാണ്, അങ്ങനെ ആ ഒരു മുകളിലേക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പിന്നീട് പോസിബിളാണ്. സോ അതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. നമുക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഓർഗാനിസം അതിൻ്റെ മോർഫോളജിക്കൽ, അനാറ്റമിക്കൽ, ഫിസിയോളജിക്കൽ, ബയോകെമിക്കൽ, അതേപോലെ ഓൾമോസ്റ്റ് ഓൾ ആസ്പെക്ട്സ് ഓഫ് എക്സെട്ര ക്യാരക്ടേഴ്സിൻ്റെ ബേസിൽ അത് ഏത് ഗ്രൂപ്പിൽ പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ അതിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. സോ സിംപ്ലി ക്ലാസിഫിക്കേഷൻ ഇസ് പുട്ടിങ് ഓർഗാനിസംസ് ഇൻ ടു ഡെഫിനിറ്റ് ഗ്രൂപ്പ്. നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പെർട്ടിക്കുലർ ഓർഗാനിസത്തിന് ഒരു ഗ്രൂപ്പിൽ അസൈൻ ചെയ്യുക എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ കമ്പണൻ്റാണ് ടാക്സോണമി. ടാക്സോണമി എന്താണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. ഇറ്റ് ഈസ് ദ തിയറട്ടിക്കൽ സ്റ്റഡി ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻക്ലൂഡിങ് ഇറ്റ്സ് പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ്. അതായത് ക്ലാസിഫിക്കേഷൻ്റെ തിയറട്ടിക്കൽ സ്റ്റഡീനെയാണ് ടാക്സോണമി എന്ന് പറയാം. പക്ക തിയറട്ടിക്കൽ സ്റ്റഡി. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റൂൾസ് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് ടാക്സോണമി എന്ന് പറയാം. ആറാമത്തെ കമ്പണൻ്റ് ആണ് നോമഗ്ലേച്ചർ. ലിറ്ററലി നോമഗ്ലേച്ചർ മീൻസ് കോൾ ബൈ എ നെയിം. പേരിടുന്നതിനെയാണ് നോമഗ്ലേച്ചർ എന്ന് പറയുക. ഹ്യൂമൺ ബീങ്സിൻ്റെ കേസിൽ നമ്മൾ ജനിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പേരിടും, പക്ഷെ പ്ലാന്റ്സ് അങ്ങനെയല്ല.
ചിലപ്പോൾ അതിൻ്റെ കുറേ പിൻതലമുറക്കാർ ജനിച്ച് ജീവിച്ച് മരിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ആ പ്ലാന്റിൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ തയ്യാറാക്കി അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ആ പ്ലാന്റിനൊരു നെയിം കിട്ടുക. ആൻഡ് വാട്ട് ഈസ് ബയോളജിക്കൽ നോമക്ലേച്ചർ? ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് നെയിമിംഗ് എ ടാക്സോണമി ഗ്രൂപ്പ് ദാറ്റ് ആർ റെക്കഗ്നൈസ്ഡ് ഇൻ ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കേസിൽ നെയിമിംഗ് വളരെ ഈസിയാണ്, നമുക്ക് തോന്നിയ പേരിടാം. പക്ഷേ ബയോളജിക്കൽ നോമക്ലേച്ചർ അങ്ങനെയല്ല. നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാക്റ്റ് ആയിട്ട് ആ പ്ലാന്റിൻ്റെ സ്പീഷീസ് നെയിം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഐഡൻറ്റിഫിക്കേഷനോട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ബയോളജിക്കൽ നോമക്ലേച്ചറിൽ. അതിൽ മേജറായിട്ടും വരുന്നത് ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് ടു പാർട്ട് നെയിം ഉണ്ടാവും, ഒരു ജീനസ് നെയിമും ഒരു സ്പീഷീസ് നെയിമും. ഹിബിസ്കസ് റോസാ സൈനൻസിസ് എന്നുള്ളതിൻ്റെ ജീനസ് നെയിമാണ് ഹിബിസ്കസ്, റോസാ സൈനൻസിസ് എന്നുള്ളത് സ്പീഷീസ് നെയിമാണ്. സോ അങ്ങനെ ടു പാർട്ട് നെയിമാണ് ഒരു സ്പീഷീസിന് ഇടേണ്ടത്. അതേപോലെ തന്നെ ഫാമിലി എൻഡ് ചെയ്യേണ്ടത് എപ്പോഴും സിഇ എയിലാണ്, ഓർഡേഴ്സ് എൻഡ് ചെയ്യുക എ എൽ ഇ എസിലാണ്. സോ ഇങ്ങനെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു സയൻറ്റിഫിക് സിസ്റ്റം ഓഫ് നെയിമിംഗ് അതേത് ടാക്സോണമിക് ഗ്രൂപ്പ് ആവാം, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു ജീനസ് ഒരു സ്പീഷീസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് ചിലപ്പോൾ ഇതുവരെ ആരും ഐഡൻറ്റിഫൈ ചെയ്യാത്ത പ്ലാന്റ് ആണെങ്കിൽ ചിലപ്പം അത് ഓൾറെഡി ഉള്ള ഒരു ജീനസിൻ്റെ ക്യാരക്ടേഴ്സ് ഒരുപാട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജീനസിലെ ഒരു സ്പീഷീസ് ആയിട്ട് നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതുവരെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്ത അല്ലെങ്കിൽ ഇതുവരെയുള്ള ഒരു ഫാമിലി ആയിട്ടോ ഒരു ജീനസ് ആയിട്ടോ ഇതിന് സിമിലാരിറ്റി തോന്നുന്നില്ലെങ്കിൽ നമ്മളൊരു പുതിയ ജീനസ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ഈ സ്പീഷീസിനെ പ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പുതിയൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പ്ലേസ് ചെയ്യേണ്ടി വരും. സോ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ദെൻ സിഗ്നിഫിക്കൻസ് എന്താ, ഈ ഒരു നോമക്ലേച്ചർ കൊണ്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ നെയിം ഫോർ എ സ്പീഷീസ് ആൻഡ് ദർബൈ അവോയ്ഡ്സ് കൺഫ്യൂഷൻസ് പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് കോസ്ഡ് ബൈ ലോക്കൽ ആൻഡ് വെർണാക്കുലാർ നെയിംസ്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് നമ്മൾ യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബൈനോമിയൽ നോമക്ലേച്ചർ സിസ്റ്റം അനുസരിച്ചിട്ട്, എന്താ ബൈനോമിയൽ നോമക്ലേച്ചർ, ടു പാർട്ട് നെയിം ബൈനോമിയൽ എന്നാണ്. അങ്ങനെ ആ ഒരു ബൈനോമിയൽ നോമക്ലേച്ചർ അനുസരിച്ചിട്ട് നമ്മളൊരു സ്പീഷീസിനെ നെയിം ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഓവർ ദ വേൾഡ് ആ ഒരു പെർട്ടിക്കുലർ സ്പീഷീസിന് ഒരു നെയിമേ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് ആ ഒരു നെയിം പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും, രാജ്യത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ആ പ്ലാന്റ് ആയിരിക്കും. നമ്മളെ ലോക്കൽ ആൻഡ് വേർണാക്കുലാർ നെയിംസ് ഒരുപാട് കൺഫ്യൂഷൻസും പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ കാരിക്ക പപ്പായ എന്ന് പറഞ്ഞത് പപ്പായയാണ്, എവിടെ ചെന്നാലും അത് പപ്പായ. പക്ഷേ കാരിക്ക പപ്പായ നമ്മളെ നാട്ടിൽ ഒരു സ്ഥലത്ത് പപ്പായയാണ്, ഒരു സ്ഥലത്ത് കർമൂസയാണ്, ഒരു സ്ഥലത്ത് ഓമയ്ക്കയാണ്. സോ ഇങ്ങനെ ഒരു എന്താ പറയുക യൂണിവേഴ്സലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നെയിമിംഗ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ യൂണിവേഴ്സലി ഒരു പെർട്ടിക്കുലർ പ്ലാന്റിന് ഒരു പെർട്ടിക്കുലർ നെയിമേ ഉണ്ടാവൂ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫാമിലിക്ക് ഒരു പെർട്ടിക്കുലർ നെയിമേ ഉണ്ടാവുള്ളൂ. സോ അത് കുറേ കൺഫ്യൂഷൻസ് അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.